കെ പാലക്കാട് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഷാനു പിന്മാറി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടി. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, പിന്മാറ്റം എന്തുകൊണ്ടെന്നാണ് ഷാനിബ് പറയുന്നത്? ഹലോ 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 അസ്ലം, ഷാനിബ് കൂടെ ഉണ്ടെന്ന് കരുതുന്നു, ചോദിച്ചോളൂ, എന്തുകൊണ്ടാണ് പിന്മാറ്റം ഇപ്പോൾ? ഇവിടെ മണ്ഡലത്തിൽ, പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ച എ കെ ഷാനിബ് ഇപ്പോൾ പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഷാനിബിനോട് ചോദിക്കാം, ഷാനിബ് ഇപ്പോൾ മത്സരിക്കുന്നില്ല? ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ഇന്ന് രാവിലെയാണ് ഡോക്ടർ സരിൻ അത് മാധ്യമങ്ങളിലൂടെ പറയുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് നേരിട്ട് അദ്ദേഹം സംസാരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു, നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ, എൻ്റെ കോൺഗ്രസ് അസ്തിത്വത്തെ എനിക്ക് വിട്ടുപോകാൻ കഴിയില്ല. ആ കോൺഗ്രസ് അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന സരിൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക്, അദ്ദേഹത്തിന് എൽ ഡി എഫിൻ്റെ പിന്തുണയുണ്ട്, മറ്റ് പല സംഘടനകളും അദ്ദേഹത്തെ പിന്തുണക്കുന്നുണ്ടാകും. അതുപോലെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. അതായത് കോൺഗ്രസിനെതിരെയാണ് സരിൻ മത്സരിക്കുന്നത്, അപ്പോൾ അതേ സരിൻ തന്നെ പിന്തുണയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയല്ല, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ആ നേതാക്കന്മാർ എന്നെ ബന്ധപ്പെടുന്ന കോൺഗ്രസിനകത്തുള്ള യഥാർത്ഥ കോൺഗ്രസ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. ആ വോട്ട് ഭിന്നിക്കാൻ പാടില്ല. ഞങ്ങൾ ഉയർത്തുന്ന ആശയം കോൺഗ്രസിനകത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആശയം ഒന്നായതുകൊണ്ട് മറ്റ് നിലപാടുകളുമായി ബന്ധപ്പെട്ടല്ല, കോൺഗ്രസിനകത്തെ നിലപാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തുന്ന ആശയം ഒന്നാണ്. ആ വോട്ട് ഭിന്നിച്ചു പോകാൻ പാടില്ല. ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സരിന് ഞാൻ പിന്തുണ കൊടുക്കുകയാണ്. കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, അത് എന്റെ പോരാട്ടം പാഴായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കുന്നത്. അല്ല, സി പി എം നേതാക്കളുമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ സരിൻ ഇങ്ങനൊരു അഭിപ്രായം ടെലിവിഷനിലൂടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നെ ബന്ധപ്പെട്ടു, നേരിട്ട് കാണാമെന്ന് പറഞ്ഞു, ആശയം പങ്കുവച്ചു. അപ്പോ കോൺഗ്രസിനകത്തെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം പാലക്കാടുണ്ട്. നിങ്ങൾക്ക് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, എന്റെ പോരാട്ടം പാഴായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ തീരുമാനമെടുത്ത് സരിന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിയായ സരിന് പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അതുപോലെ പല ആളുകളും സരിനെ പിന്തുണക്കുന്നുണ്ടാവും. ഞാനും ആ നിലപാടുമായി ബന്ധപ്പെട്ട് സരിനെ പിന്തുണക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. അരിവാൾ ചുറ്റികയിൽ മത്സരിക്കാൻ തയ്യാറായ സരിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ സരിൻ അരിവാൾ ചുറ്റി നക്ഷത്രത്തിലല്ല മത്സരിക്കുന്നത്, സ്വതന്ത്ര ചിഹ്നത്തിലാണ്. ആ സരിനാണ് ഞാൻ പിന്തുണക്കുന്നത്. ഇലക്ഷൻ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. എനിക്കത് എവിടെ വേണമെങ്കിലും തലയുയർത്തി പിടിച്ചു നിന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ് വോട്ട്, കോൺഗ്രസ് നന്നാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല, എന്റെ പോരാട്ടം പാഴാകാൻ പാടില്ല. രാഷ്ട്രീയ ഏത് തരത്തിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന, എലക്ഷൻ മാനേജ്മെന്റ് നടത്താൻ കഴിയുന്ന ആളുകളാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം പാഴാകാൻ പാടില്ല, എന്റെ ഈ പോരാട്ടം പാഴാകാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് നന്നാകുമെങ്കിൽ നന്നാകട്ടെ, അതിനുവേണ്ടിയ പോരാട്ടം. അതെ അതെ, അല്ല, എന്നെ പുറത്താക്കി കഴിഞ്ഞല്ലോ. എന്നെ ഞാൻ കോൺഗ്രസ് ആകാൻ ഇവരുടെ ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇവരാരും പറഞ്ഞിട്ടല്ല ഞാൻ കോൺഗ്രസ് ആയതും. 15-ാമത്തെ വയസ്സിൽ വി ഡി സതീശൻ പറഞ്ഞിട്ടല്ല ഞാൻ കോൺഗ്രസ് ആയത്. ഞാൻ അന്നും കോൺഗ്രസ് ആണ്, ഇന്നും കോൺഗ്രസ് ആണ്, എന്നും കോൺഗ്രസ് തുടരും, തീർച്ചയായിട്ടും തുടരും. അതിനൊരു മാറ്റവും ഞാൻ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള പ്രതിഷേധം എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച ആളുകൾ, കേരളത്തിന് പുറത്തു, ഈ പാലക്കാട് ജില്ലക്ക് പുറത്തുള്ള ഉന്നതരായ നേതാക്കളടക്കം ഈ വിഷയത്തിൽ എനിക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അവർ ഉന്നയിക്കുന്ന നിലപാട് കോൺഗ്രസ് വിട്ടുപോകരുത്. ഈ പോരാട്ടം സത്യമാണ്, ആ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കണം. എന്നാൽ ആ പോരാട്ടമായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല. ലക്ഷ്യത്തിലെത്തി എത്തണമെങ്കിൽ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. മതേതരത്തെ ജനാധിപത്യ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുമുള്ള രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ്.